മലയാള നടൻ സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിനായി സുപ്രീം കോടതിയിലേക്ക് സുപ്രീം കോടതിയിലെ അഭിഭാഷക രഞ്ജിത്ത രഞ്ജിത് രോഹത് കെ മുഖേന കേസ് ഫയൽ ചെയ്തു സീനിയർ അഭിഭാഷൻ മുഗൾ റോഹത്തക്കിയായിരിക്കും സിദ്ദിക്കിന് വേണ്ടി സുപ്രീം കോടതി വാദിക്കുന്നത് അതിജീവിതയുടെ അഭിഭാഷകയും തടസ്സവാദവുമായിട്ട് സുപ്രീം കോടതി പോയിട്ടുണ്ട് ഇന്ദിരാ ആണ് അതുപോലെ തന്നെ കേരള ഗവൺമെന്റും തടസ്സവാദം ഉന്നയിക്കും ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലാണ് ഇത് കേൾക്കുന്നത് എന്ന് വരുന്നു എന്തായാലും സിദ്ദിഖ് ഇൻ്റെ വക്കീലിൻ്റെ ഇപ്പോഴത്തെ ഡിഫൻസ് വലിയ തെറ്റില്ലാത്ത ഡിഫൻസ് തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത് പരാതി നൽകാൻ കാലതാമസമുണ്ട് അത് പരിഗണന എടുക്കില്ല സുപ്രീം കോടതി എന്ന് പറഞ്ഞെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വ്യാജ ആരോപണം തനിക്കെതിരായിട്ട് ഈ അതിജീവിത പറയുന്നു എന്നും പോലീസ് തനിക്ക് പറയുന്നുണ്ട് ഇത് തനിക്കെതിരായിട്ട് ഈ കേസ് വരാൻ കാരണം അത് ഡബ്ല്യു സി സിയും അതുപോലെ തന്നെ അമ്മ എന്ന സംഘടന തമ്മിലുള്ള ചേരിപ്പോരാണ് ആ ചേരിപ്പോര് മൂത്തതിൻ്റെ അതിൻ്റെ വ്യക്തിയുമാണ് താൻ അങ്ങനെയാണ് ഡബ്ല്യു സി സിയിലുള്ള അല്ലെങ്കിൽ ഈ ഒരു നടി ഈ ആരോപണം ഉന്നയിക്കുന്നത് അത് ചില കാര്യങ്ങളിൽ സുപ്രീം കോടതി സിദ്ദിഖിന് ജാമ്യം കൊടുക്കുന്ന കാര്യത്തിൽ പരിഗണിക്കും കാരണം പോലീസിനെതിരായിട്ട് ആരോപണമുണ്ട് സ്വാഭാവികം അതോടൊപ്പം തന്നെ രണ്ട് സംഘടനകൾ തമ്മിലുള്ള സംഘടനമാണ് അത് നമുക്ക് നിഷേധിക്കാൻ ഒക്കില്ല ഡബ്ല്യു സി സിയുടെ ആവശ്യപ്രകാരമാണ് ഹേമ കമ്മീഷൻ ഒരു ഗവർമെന്റ് കമ്മീഷൻ വെച്ചതും അതിലേക്ക് ഈ കമ്മീഷന്റെ റിപ്പോർട്ട് ഒക്കെ പുറത്തോട്ട് വന്നതൊക്കെ അങ്ങനെയാണ് അപ്പോൾ അതിൽ അമ്മയുടെ ഭാരവാഹിയായ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായ സിദ്ദിഖ് രാജിവെച്ചു പോയി ഏതായാലും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടി തന്നെ ക്രൂരമായി പീഡിപ്പിച്ചു അല്ലെങ്കിൽ മർദ്ദിച്ചു എന്ന് പറയുന്നത് തന്നെ പീഡനത്തിന്റെ ഭാഗം തന്നെയാണ് പക്ഷേ പറഞ്ഞ കാര്യങ്ങള് എല്ലാം കൃകൃത്യമായിട്ട് കൃത്യമായിട്ട് പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് സത്യമാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു അത് പോലീസിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല ഏതായാലും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം തള്ളിയോട് വേണമെങ്കിൽ പോലീസ് ജാഗരൂകരായിരുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നു അത് നടന്നില്ല ഏതായാലും സുപ്രീം കോടതി ഫയലായ സ്ഥിതിക്ക് പോലീസിനെ അറസ്റ്റിന് പോകാതിരിക്കുന്നതാണ് ഉചിതം കാരണം അതിന്റെ തീരുമാനം കൂടെ വരട്ടെ ഏതായാലും ആള് മുങ്ങി അത് എന്ന് വേൾഡ് മുഴുവൻ അറിഞ്ഞ് ഇന്ത്യ മുഴുവന് പല പത്രങ്ങളിലും അവിടെ ഇവിടെയൊക്കെ സിദ്ദിഖിന്റെ പടം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു അപ്പോൾ അത് സോഷ്യൽ മീഡിയയിലൊക്കെ ആ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നു അതുകൊണ്ട് സിദ്ദിഖ് ഒളിച്ചു എന്ന് ഉള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് ഒളിവിലാണ് അറസ്റ്റ് ഭയന്ന് പോവുകയും ചെയ്തു എന്നാലും സുപ്രീം കോടതി ഈ ഒരു കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കുന്നു നമുക്കറിയില്ല പക്ഷെ പോലീസിന്റെ അന്വേഷണത്തിന് ബദലായിട്ടൊരു തീരുമാനം സുപ്രീം കോടതി എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം പോലീസ് അന്വേഷണത്തെ സഹകരിച്ചേ പറ്റുള്ളൂ ആ ഒരു പെൺകുട്ടി പരാതിപ്പെടാൻ ഡിലേ ആയത് ഒരു കാരണമായിട്ട് സുപ്രീം കോടതി കാണില്ല പരാതി പറയുന്ന കാര്യങ്ങൾ അത് ഏകദേശം സാഹചര്യ തെളിവ് അതിനനുകൂലമാണ് അപ്പൊ അതുകൊണ്ട് സുപ്രീം കോടതി ഇന്ന് ജാമ്യം കിട്ടുന്നത് അല്പം ബുദ്ധിമുട്ടാണ് എങ്കിലും ഇതുവരെ മലയാള സിനിമയിലെ നല്ലൊരു നടനായി വന്നിരുന്ന ഇദ്ദേഹത്തിനെതിരായിട്ട് ഈ ഒരു ആരോപണം രണ്ടായിരത്തി പതിനാറിലുണ്ടായ ആരോപണമാണ് രണ്ടു വർഷം ആ കുട്ടി ട്രോമയിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരോപണം രംഗത്ത് വന്നു പക്ഷെ പോലീസ് നടപടി എടുത്തില്ല അല്ലെ അമ്മയുടെ ഭാരവാഹ ഇദ്ദേഹം അതിന് നടപടിയെടുത്തില്ല അല്ലെ അമ്മയിലെ അന്നത്തെ പ്രസിഡന്റും ഒന്നും നടപടി എടുത്തില്ല അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ് കേസ് നടക്കാതെ എന്നുള്ള കാര്യം വരുന്നു കേരള പോലീസിന് ഇതിനകത്ത് സിദ്ദിഖിനെ കസ്റ്റഡി എടുക്കാൻ ശ്രമം നടത്തി എന്ന് പറയുന്നുണ്ട് ഇപ്പം ഒളിയിൽ പോയ ആളെ കണ്ടെത്താൻ കഴിയാത്ത അദ്ദേഹത്തിന്റെ ഫോണിന്റെ ലൊക്കേഷൻ പോലും കണ്ടെത്താൻ കഴിയാത്ത ആ പോലീസിന്റെ ശ്രമം അത് വിഫലമായി പോയി അത് പാളിപ്പോയി എന്ന് പറയാതിരിക്കാൻ നോക്കൂല ഏതായാലും തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച തീർച്ചയായിട്ടും സുപ്രീം കോടതി അത് ഫയൽ സ്വീകരിക്കും ഫയൽ സ്വീകരിച്ചിട്ടുണ്ട് അത് കേൾക്കും അതിൻ്റെ ചീഫ് ജസ്റ്റിസിന്റെ അദ്ദേഹത്തിന്റെ സമയം ലഭ്യമാകുന്ന മുറയ്ക്ക് കേൾക്കും അടുത്ത ആഴ്ച എന്തായാലും കേൾക്കും ഈ ആഴ്ചയിൽ ഒന്നും നടക്കില്ല എന്ന് ഞാൻ കരുതുന്നു തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അത് കേട്ടിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ സുപ്രീംകോടതി അത് പരിശോധിക്കും ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ജാമ്യം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം പോലീസിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ സറണ്ടർ ചെയ്താൽ തനിക്ക് പരിക്കേൽക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഇന്ത്യയിൽ കാണില്ല സ്ഥലം വിട്ടു എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം അതാണ് കാരണം ഞാൻ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് ഈ കേസിനകത്ത് കാരണം പോലീസ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ വാദഗതിയിലെ മെയിനായിട്ട് ഡബ്ല്യു സി സിയും അമ്മയും തമ്മിലുള്ള ഒരു പോരിൻ്റെ പുറത്ത് താൻ വിക്ടിമൈസ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് തീർച്ചയായിട്ടും ഒരു പോര് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കോടതിക്ക് അത് വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല ഇദ്ദേഹം അമ്മന്ന് രാജിവെച്ചു അമ്മയും അഗൈൻസ്റ്റ് ആയിട്ടാണ് പലരും മൊഴി കൊടുത്തിരിക്കുന്നത് ഡബ്ല്യു സി സിയിലുള്ളവര് അതുകൊണ്ട് ആ ഒരു വാദഗതി നല്ലൊരു വാദഗതിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഏതായാലും അത് സുപ്രീം കോടതി പരിഗണിക്കും ആ വാദഗതി ഇനി അതിൻ്റെ വ്യക്തിമാണോ എന്ന് പറയാൻ പറ്റില്ല കാരണം രണ്ടായിരത്തി പതിനാറിലാണ് സംഭവം നടന്നത് എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പത് പരാതിക്കാരി വ്യാജ ആരോപണങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു എന്നും പറയുന്നുണ്ട് അതെവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നറിയാം പക്ഷേ ഈ പരാതിക്കാരി ആയിട്ടുള്ള ചാറ്റ് ഫേസ്ബുക്കിലുള്ള ചാറ്റുകൾ എഫ്ഐആർ എടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി എഫ്ഐആർ നമ്പർ ആയി കഴിഞ്ഞ ഓടൻ തന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അത് അതിനകത്ത് ഒരു ദുരിതശനമെന്ന് കോടതിയിലെ സർക്കാർ വാദിക്കും അല്ലെങ്കിൽ അതിജീവിതരുടെ വക്കീലും വാദിക്കും എന്തായാലും പൊതുവെ ഒരു പത്ത് ശതമാനത്തിന്റെ സാധ്യതയെ ഞാൻ കാണുന്നുള്ളൂ ജാമ്യം കിട്ടാനായിട്ട് മുൻകൂർ ജാമ്യത്തിന് അതിനകത്ത് ഈ വാദഗതികളിലെ പ്രബലമായ ഒന്ന് രണ്ട് വാദഗതികളുണ്ട് ഈ പുതിയ വാദഗതി എന്താ നമുക്കറിയില്ല ഏതായാലും ഒളിവിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പോലീസ് ആ കാര്യത്തിൽ പരാജയപ്പെട്ടു അറസ്റ്റ് ചെയ്യുന്നതിന്